നാദൃശ, ഓണമൊക്കെ കഴിഞ്ഞിരിക്കുക. അതെ അതെ. അപ്പൊ ഓണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മാവേലി കൊമ്പത്ത് കയറിയന്നെ. മാവേലി, അതെ അതെ അതെ, മാവേലി കൊമ്പത്ത്. ഞങ്ങളെ പുട്ടുവച്ചോടം തമ്മിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മത്സരം. കുറെ കൊല്ലം ആടിയില്ലേ അത്? അത് മാവേലി കൊമ്പത്ത് ഒരു 18 വർഷം ഞാൻ പുട്ടുവച്ചോടം, ഒരു 3 വർഷം, ആദ്യത്തെ 3 വർഷം ചെയ്ത്. അതിനുശേഷം ഞങ്ങള് കയറി, ഞങ്ങള് മാറിയിട്ട് ഞങ്ങൾ കൊമ്പത്തേക്ക് കയറി. അങ്ങനെ രണ്ട് ടീമായി. പ്രചോദന വിശേഷം പറ. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തോ? ഓണമൊക്കെ തകർത്തോ, അടിപൊളിയായിരുന്നു. വിദേശത്തായിരുന്നായിരിക്കും. അല്ലല്ല, ഇവിടെ. അല്ല, ഇപ്പൊ നമ്മുടെ പ്രശ്നം വെച്ചാൽ മലയാളിയോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അമേരിക്ക പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ വരാൻ പോകുന്നു. ട്രംപിനെ കണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച? ഇവിടെ നിന്നങ്ങ് പോവില്ലേ ആൾക്കാർ? അല്ലേ, പലപ്പോഴും എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആളുകളെ. എങ്ങനെയായിരുന്നു പൊതുവെ പ്രചോദനം? ഓണമൊക്കെ ഹാപ്പി ആയിരുന്നു. പിന്നെ അമ്മയ്ക്ക് ആകെ ഒരു വിഷമമുള്ളായിരുന്നു, പിന്നെ ഈ 1 കോടി വിത്ത് കോമഡി ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞു. ഇപ്പൊ അമ്മയുടെ അമ്മയുടെ വിഷമം മാറിയല്ലേ? തീർച്ചയായിട്ടും. ഒരു കോടി അടിച്ചോണ്ട് മോൻ ഇപ്പൊ അങ്ങോട്ട് വരും, പ്ലാൻ ചെയ്തോളൂ. അപ്പൊ നാദൃശ പകുതി ഉരുക്കാൻ വേണ്ടി ഉണ്ട് കൂടെ. അല്ലേ, ഓക്കെ. പക്ഷെ ഈ ഓണക്കാലത്തെ പ്രചോദനം, അല്ല സോറി, ഓണക്കാലത്തെ നാദൃശ, ഈ പ്രചോദനം ഒരു ഭാഗ്യമുണ്ടായി. നല്ലൊരു കണി കണ്ടു തണ്ണിയിലെയോ? എന്തായിരുന്നോ കലാപ്രകടനം! അല്ല ശരിക്ക് നമ്മൾ കണ്ടെന്നറിയോ നാദൃശ, ആത്മാവിഷ്കാരമാണ് കല എന്ന് അവിടെയാ കണ്ടത്. അല്ല, ഇവന് ഷാജോൺ സാറേ, ഞാൻ സത്യം പറയട്ടെ, ഞങ്ങള് ഇന്നേ വരെ കണ്ടിട്ടില്ല ഇത്രയും എനർജിയില്. ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ ഇവന്മാരെ വന്നു പോവും, ഇവ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. വന്നു പോവും. ഒന്നൊന്നര വരവായിരുന്നു അല്ലേ? ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. മതൽ അറിയാത്ത ഭാഷയല്ല സംസാരിക്കുന്നവർ, എന്നിട്ട് പോലും ഇതായിരുന്നു. അപ്പൊ ഈ അറിയാവുന്ന ഭാഷയിലായിരുന്നെങ്കിൽ ഇവന് സണ്ണിലിയോന്റെ ഭാഷ മനസ്സിലാക്കാൻ എന്ത് ഭാഷ? അല്ല, അതിന് സബ്ടൈറ്റിൽ വേണ്ടല്ലോ. അതിന്റെ ആവശ്യമില്ല. മനസ്സിൽ തലച്ചോറിന് ഡബ് ചെയ്തോണ്ടേയിരിക്കും. പക്ഷേ എന്തായാലും ഒരുപാട് രസമായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ അടുത്ത കാലം ഫ്ലവേഴ്സിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പ്രോഗ്രാം ആയിരുന്നു. അല്ല, അതോടൊപ്പം തന്നെ സാറേ വലിയൊരു ഭാഗ്യം കൂടി ഉണ്ടായി. കാരണം നമ്മളൊക്കെ ആരാധിക്കുന്ന പ്രഭുദേവ എഴുതിയോ? അല്ല, പ്രഭുദേവ എന്ന് പറയുന്ന ഒരാളെ നേരിട്ട് അടുത്ത് കാണാൻ പറ്റി. നീ കണ്ടാ ശരിക്കും? പിന്നെ നീ ശരിക്ക് പറ, നീ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നാദൃശ്ക്ക് ഒരു നിരാശ ഉള്ളവരുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് സാറേ. അന്ന് സൗദിയിലായി പോയി, ഇടക്കിടയ്ക്ക് മെസ്സേജ് ഇട്ടു. അപ്പൊ ഞാൻ അവസ്ഥ, ഞാൻ ഈ ഫോട്ടോ വെച്ച് കൊടുത്തു. എടാ ഇത് കൊള്ളാമല്ലോ, നേരത്തെ അറിയിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ പോയി കിടക്കാൻ ആരെങ്കിലും പറഞ്ഞു സൗദിയില്. ഇവൻ എന്റെ അടുത്ത് പറഞ്ഞെന്താറിയോ? സണ്ണിലി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ വേറൊരു തമിഴനുണ്ട്. എന്തോ ഒരു പേര് സത്യം പറയടാ. അതല്ലേ, കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ പ്രചോദ് നന്നായിട്ട് കവിതയൊക്കെ എഴുതുവായിരുന്നു. നല്ല കവി ആസ്വാദകരായ പെൺകുട്ടികളൊക്കെ ഉള്ള കോളേജ് ആയിരുന്നല്ലേ പഠിച്ചത്? അല്ലേ, ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലാണ് പഠിച്ചത്. അത് കവിത എഴുതല്ല സാറേ. ഈ നമ്മൾ നേരത്തെ വിട്ട കവിതകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. കവിത കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കവിത ആലപിക്കുന്ന പരിപാടിയായിരുന്നു. ആലപിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ ഇലക്ഷൻ ഒക്കെ നിൽക്കുമ്പോ ഈ പാട്ട് പാടണം, കവിത പാടണം, ഈ കവിതയൊക്കെ ചിലർക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഈ കവിത നമ്മുടെ രവിശങ്കർ തമ്മിലൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. കാരണം അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കവിത ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ അന്ന് നമ്മൾ കേൾക്കാത്ത വ്യത്യസ്തമായ കവിതയാണ് രവിശങ്കർ പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കവിതകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു സാമ്പിളിൽ ഒരു സാധനം പറഞ്ഞ സാറേ, ഇതൊരു കവിത പി എൻ വിജയകുമാർ സാർ എഴുതിയ ഒരു കവിതയാണ്. അത് ഒരു മജിസ്ട്രേറ്റ് ഒക്കെ ആയിരുന്നു. ജയരാജ് വാര്യർ അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകൾ ഇങ്ങനെ പാടി നടക്കുന്നുണ്ട്. കള്ളൻ ആണ് കവിതയുടെ പേര്. അച്ഛനെ പോലൊരു കള്ളനാണെന്ന് എന്നെ ആദ്യം വിളിച്ചത് എന്റെ അമ്മ, അമ്മിഞ്ഞ പാലു നുണയുന്ന നേരം അമ്മ വിളിച്ചു നീ കള്ളൻ. അച്ഛനെ പോലൊരു കള്ളനാണെന്ന് എന്നെ ആദ്യം വിളിച്ചത് എന്റെ അമ്മ, അമ്മിഞ്ഞ പാലു നുണയുന്ന നേരം അമ്മ വിളിച്ചു നീ കള്ളൻ. ഓടുമ്പോൾ ചാടുമ്പോൾ ഒന്നാമനാകുമ്പോൾ കൂട്ടുകാർ വളർത്തുന്നു കള്ളൻ. അച്ഛനോടമ്മിണി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ മിടുക്ക നീ കള്ളൻ. കാമുകിമാരെ കമന്റടിക്കുന്ന നേരം നാണമില്ലല്ലോട കള്ള. കരളിന്റെ കരളായ കാമുകിക്കൊരു നാള് കത്തുകൊടുത്തൊരു നേരം, കത്തൊന്നു വായിച്ച് കള്ളച്ചിരിയോടെ കാമുകി ചൊല്ലി നീ കള്ളൻ. കത്തൊന്നു വായിച്ച് കള്ളച്ചിരിയോടെ കാമുകി ചൊല്ലി നീ കള്ളൻ. അച്ഛനെ പോലൊരു കള്ളനാണെന്നെന്നെ ആദ്യം വിളിച്ചതെൻ്റെ അമ്മ, കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി പണ്ടേ പിറന്നു. കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി പണ്ടേ പിറന്നു. നമ്മ സൂപ്പറായി. അപ്പൊ പ്രജോസ് എന്തോ ജയറാമന്റെ കൂടെ ഒരു US ട്രിപ്പ് പോയല്ലോ? അതെ, UK. ഇന്നിപ്പോ ഏറ്റവും ആൾക്കാർ പറയുന്ന ഒരു കാര്യം, രാത്രിയിൽ ആരോ വന്ന് സ്ത്രീകളുടെ മുറിയിൽ മുട്ടി.
അതെ 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 അല്ല ആ ട്രിപ്പിൽ പ്രജോദുമായിട്ട് ഇനി ബന്ധമൊന്നുമില്ലല്ലോ. അല്ലെ ബന്ധമൊന്നുമില്ല. അതിന്റെ ഒരു കഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ മീരാനന്ദനും അതുപോലെ നമ്മുടെ സമൃദ്ധ സുനിൽ, സ്റ്റീഫൻ ദേവസ്യ, ബാലഭാസ്കർ, കോട്ടൺ എസ്റുക, ഞങ്ങൾ എല്ലാവരും ഒരു ട്രിപ്പാണ്. അപ്പൊ ഈ ട്രിപ്പ് അവിടെ പോകുന്നു. പാർവതി ജിക്ക് ഉണ്ട്, ജയരാമനോട് പിള്ളേർ രണ്ടുപേരും ഉണ്ട്, കണ്ണൻ ചക്കിയുണ്ട്. അപ്പൊ ഈ ട്രിപ്പ് നടക്കുന്നു. നമ്മൾക്ക് ഫാമിലിയാണ് നമുക്ക് താമസിക്കുക, ഫാം ഹൗസ് ഇപ്പറേ ഇപ്പറേ വലിയ ഫാമൊക്കെയാണ്, അങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പൊ താമസിച്ചു കുറെ ദിവസം, ഒരു പരിപാടി ഒരാഴ്ച എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ തന്നെ വീണ്ടും ഒരു കംപ്ലൈന്റ് ചെറുതായിട്ട് വന്നു, മീരാനന്ദന്റെ റൂമില് ആരോ രാത്രിയിൽ മുട്ടുന്നുണ്ട്. അപ്പൊ ഇതൊരു സംസാര വിഷയമായി പതുക്കെ ഒന്ന് തുടങ്ങി. അല്ല ഈ വാതിൽ പൊട്ടുള്ള കഥ പറഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ സംസാര വിഷയമായി. അപ്പൊ അവിടെ ഈ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. രാവിലെ നമ്മൾ നോക്കുമ്പോൾ പശുക്കൾ ഇങ്ങനെ നടന്നു പോകുന്നു, അവിടെ പോയി എല്ലാവരും തിരിച്ചൊക്കെ വരുന്നത് ഫാമാണ്, ഫാം ഹൗസ് ആണ്, കംപ്ലീറ്റ് ഫാം ഹൗസ് ആണ്. അപ്പൊ ഇത് ഇവരുടെ താമസം എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് താഴെയാണ്, അതിന്റെ മെയിലിലൊക്കെയാണ് ബാക്കിയുള്ളവരൊക്കെ താമസിക്കുന്നത്. ഇത് ഒറ്റയ്ക്കുള്ള ഒരു അപ്പാർട്ട്മെന്റ് മാത്രമാണ്. അപ്പൊ ഇതിങ്ങനെ ചർച്ചാ വിഷയം. ഒരു ദിവസം ജയറാമേട്ടൻ വളരെ സീരിയസ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് ശരിയല്ല, എല്ലാവരും ഒന്ന് പറഞ്ഞ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ പാർവതിജി ഉണ്ട് പരസ്പരം. അപ്പൊ പറഞ്ഞു, മീരാനന്ദന്റെ റൂമിൽ ആരോ രാത്രിയിൽ മുട്ടുന്നുണ്ട്, അതാരാണ് എന്നുള്ളത് സത്യം നിങ്ങളിപ്പോൾ പറയണ്ട, പാർവതിയോട് പറഞ്ഞാൽ മതി, അശ്വതിയോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പരസ്പരം ആരും ഏൽക്കുന്നില്ല കുറ്റം. അവസാനം പാർവതിജി ജയറാമേട്ടനെ അവർ നോക്കി, അതും സംശയമായി. മൊത്തത്തിലൊരു സംശയം നിലനിൽക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു, ഞാനല്ല പക്ഷെ അതിന്റെ പിറ്റേ ദിവസം, ഈ പറഞ്ഞ ദിവസം മുട്ടില്ല. അപ്പൊ പ്രതി ആരോ നമ്മളുടെ ഇടയിലുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്ത ദിവസം ഈ പറഞ്ഞ രാത്രിയിൽ വലിയ മുട്ടി 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 എല്ലാവരും ഓടി വരാൻ പറഞ്ഞു, ഭയങ്കര ബഹളം. എല്ലാവരും ഓടി ചെന്ന് നോക്കും, മറ്റൊന്നുമല്ല, ഈ അവിടെ ഈ പശുക്കൾ ഫാം ഹൗസ് ആണ്, പശുക്കൾ ഒത്തിരി ഉണ്ട്. ഈ പ്രസവിക്കാറായ പശുക്കളെ ഇവർ രാത്രിയിൽ അഴിച്ചുവിടും, കാരണം അതുങ്ങൾ വേറെ വെളിയിലൊക്കെ ആയിരിക്കും പോയി പ്രസവിക്കുന്നത്. അങ്ങനെ ഒരു പശു വന്ന് ഇവരുടെ റൂമിന്റെ താഴെ വന്ന് എന്തോ പുല്ല് കഴിച്ചിട്ട് ഈ റൂമിന്റെ ഭാഗത്ത് വന്ന് സ്ഥിരമായിട്ട് ഇവിടെ ഒരു ചെടിയുണ്ട്, ഇത് കടിച്ചിട്ട് ഇങ്ങനെ മാ എന്ന് പറഞ്ഞ് എപ്പോഴും. അപ്പൊ മീരാനന്ദന്റെ അമ്മയുടെ വിചാരം, ഈ മാന വിളിക്കുമ്പം ഇവരെ എന്തോ വിളിക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.